ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് സിസ്റ്ററിനോടൊപ്പം കൊച്ചു കൂട്ടുകാരും കൂടെയുണ്ട്. തിരുവനന്തപുരത്തിലുള്ള സിസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. മക്കളെ വായോ, ഓടി വായോ, ഓടി വായോ. അയ്യാ, ഇവർ സിസ്റ്ററിൻ്റെ കുഞ്ഞു കൂട്ടുകാരാണ്. ബിനോജിൻ്റെയും വൃന്ദയുടെയും 6 മക്കളിൽ 4 പേർ സിസ്റ്ററിൻ്റെ കൂടെയുണ്ട്. ഇത് നമ്മുടെ ഫ്രാൻസിസ് കൂട്ടുകാർക്ക് ടാറ്റോ എടുത്തേ. ആ, ഇത് മറിയം ത്രേസ്യ, അൽഫോൻസ, ഇത് മേരി മാഗ്ഡലിൻ. ഒക്കെ കൊച്ചു കൂട്ടുകാരാണ്. സിസ്റ്ററിനോടൊപ്പം നിങ്ങളെ കാണാൻ അവർ വന്നതാണ്. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റി അപ്പം തുടങ്ങിയാലോ? യെസ്. അപ്പോൾ ഇവിടെ 3 പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലെന്തായിരിക്കുന്നേ? പേസ്റ്റ്, കോൾഗേറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ സിസ്റ്റർ 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 പേരും നമുക്ക് കാണാം. ഓക്കെ, ഇവരെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ എടുക്കണം, എന്നിട്ട് തുറക്കണം. ഇതിൽ 1, 2, 3, 4, 5. ഈ 5 എന്ന് പറയുമ്പോൾ ഈ ഞെക്കി പിഴിഞ്ഞ് ഇതിനകത്ത് ഇടണം. ഓക്കെ, 5 എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങണം, 5 എന്ന് പറയുമ്പോൾ നിർത്തണം. തുടങ്ങിയാലോ നമുക്ക്? 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ, 1, 2, 3, 4, 5 എന്ന് തന്നെ സ്റ്റാർട്ട്. ഓക്കെ, മെടുക്കരുത്. ഓക്കെ, എല്ലാവരും ഇട്ടിട്ടുണ്ടല്ലേ, കാലിയാക്കി. ഓക്കെ, ഇനി ഒരു ഒരു സംഭവം കൂടി പറയട്ടെ. ഇട്ടില്ലേ ഈ കോൾഗേറ്റ്? ഇനി എടുക്കണം, ഇനി ഇടണ്ട. ഇതിനകത്തോട്ട് കയറ്റിക്കേ. 10 സെക്കൻഡ് തരാം. അതോ 5 സെക്കൻഡ് വേണോ? 10 സെക്കൻഡ് ഇരട്ടെ, 10 വേണം. ആ, ഇനി ഇതിനകത്തോട്ട് കയറ്റിക്കേ. അപ്പോൾ ഞാൻ എണ്ണാൻ തുടങ്ങിയ അവിടെ 3 സ്റ്റാർട്ട്. 1, 2, 3, 4, 5. 5 സെക്കൻഡ് കൂടുതൽ തരാം. 6, 7, 8, 9, 10. ആ, ഇനി നിർത്തിക്കോളി. എങ്ങനെയുണ്ട്? എന്താണിത്? ഇല്ലേ സിസ്റ്റർ, ഇടാൻ പറഞ്ഞപ്പോ എന്ത് ഉഷാറായിരുന്നു. ഇപ്പൊ കൈ ചീത്തയാക്കി, പാത്രം ചീത്തയാക്കി, 10 സെക്കൻഡ് തന്നിട്ടും പറ്റിയില്ലല്ലേ. സിസ്റ്റർ പേപ്പർ തരാ, ടിഷ്യൂ പേപ്പർ തരാ. ഇനി മക്കൾ അവിടെ വെച്ചോ, ഇനി കൈ നന്നായിട്ട് തുടച്ചോ. കൈയൊക്കെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചോ. ഇനി ബാക്കി കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്തത്, അതിനെ പറ്റിയൊക്കെ സിസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ബാക്കി സൈഡിൽ പോയിരിക്കാം. ഓക്കെ, ടാറ്റാ, 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 ബൈ. പ്രിയമുള്ളവരെ, കണ്ടില്ലേ നമ്മുടെ കുഞ്ഞുമക്കൾ ചെയ്തത് എന്ത് ഉഷാറായിരുന്നു. അത് ഞെക്കി പിഴിഞ്ഞ് താഴെ ഇടാൻ, എന്നിട്ട് അത് കയറ്റിയോ? കയറ്റാൻ പറ്റിയില്ല, കൈയൊക്കെ കുളമാക്കിയാ മക്കൾ തിരിച്ചു പോയിരിക്കുന്നത്. ഇതിന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ? നമ്മുടെ നാവ്, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക്, ഇത് നമ്മുടെ നാവാണ്. ഓക്കെ, ഈ നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെയാണ് ഈ നല്ല സുന്ദരമായിട്ടുള്ള പാത്രം. ഓക്കെ, നമ്മൾ ഈ നാവിൽ കിടക്കുന്ന ഈ വാക്കുകളും വാചകങ്ങളാണ് ഞെക്കി പിഴിഞ്ഞ് നമുക്ക് ഉഷാറ് വരുമ്പോൾ ലോലലോ ലോലലോ സംഭവം എന്ന് പറഞ്ഞ് എല്ലാം ഇടും. പിന്നെ അവസാനം അവർക്ക് കയറ്റാൻ പറ്റിയോ? ഇല്ല, നമ്മൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. ഇവിടെ അവരുടെ പാത്രവും മോശമായി, അവരുടെ ദേഹവും ചെളി പിടിച്ചതായി, കറ പിടിച്ചതായി. ഈ പറഞ്ഞ നമ്മളുടെ കൈയും കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ കണ്ടില്ലേ, വൃത്തികേടായി. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും പറഞ്ഞില്ലെങ്കിൽ, അശുദ്ധമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല മോശമാകുന്നത്, നമ്മുടെ വിശുദ്ധി മാത്രമല്ല നഷ്ടപ്പെടുന്നത്, പറഞ്ഞ ആൾക്കാർക്കും സങ്കടവും വിഷമവും ഒക്കെ വരും. അപ്പോൾ നമുക്ക് അശുദ്ധമായിട്ടുള്ള വാക്കുകൾ പറയാൻ പാടുണ്ടോ? മറ്റുള്ളവരെ വിധിക്കാൻ പാടുണ്ടോ? സങ്കടപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല അല്ലേ. ബൈബിളിൽ നാവിനെ പറ്റി എന്താ പറയുന്നേ? നാവ് ക്ഷൗരക്കത്തിയാണ്, ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാവും അല്ലേ. നമുക്ക് ഇവിടെ ഒരു അടി തന്നാൽ ഇവിടെ ഇങ്ങനെ വരകൾ വരും, ഇവിടെ അടിച്ചാലോ ഇങ്ങനെ കൈപ്പാട് വരും. പക്ഷേ വാക്കുകൾ കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരുമെന്നാണ് പറയുന്നത്. അസ്ഥി എപ്പോഴാണ് തകരുന്നത്? ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റുമ്പോഴാണ്. വെറുതെ ഇങ്ങനെ തെന്നി വീണ അസ്ഥി തകരില്ല, പക്ഷെ ഒരു നല്ലൊരു വലിയ വീഴ്ച ഉണ്ടായാൽ അസ്ഥികൾ ഒടിഞ്ഞു പോകും. ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കുറേ മാസം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതുപോലെയാണ് വാക്കുകൾ. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5. ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാവ്, ചെവി, തൊക്ക് അല്ലേ, സ്കിന്.
അപ്പൊ ഈ ഇത്രയും ഈ അഞ്ച് ഇന്ദ്രിയങ്ങളില് എത്ര ഇന്ദ്രിയങ്ങളാണ് എക്സ്പോസ്ഡ് പുറത്തിരിക്കുന്നത് ഒന്ന് നോക്കിക്കേ. കണ്ണ് പുറത്തല്ലേ, ആണ്. മൂക്ക് പുറത്ത്, ചെവി പുറത്ത്, സ്കിന്ന് തൊക്ക് പുറത്ത് അല്ലേ, എക്സ്പോസ്ഡ് ആണല്ല. നാവ് എവിടെയാ? ഉള്ളിലല്ലേ. ഇത് സാധാരണ സിമ്പിൾ കോട്ട, ഒക്കെ കോട്ട കണ്ട് കെട്ടിയിട്ടുണ്ട്. ഇനി തുറന്നോക്കേ, ഇതെന്നെ പാറ പോലുള്ള ഒരു ഉശിരൻ കോട്ടയാണ് കെട്ടിയിരിക്കുന്നത്. ഇനി അത് തുറന്നാൽ മാത്രമേ, കണ്ടോ, അത് തുറന്നാൽ മാത്രമേ, ഈ രണ്ട് വാതിലും തുറന്നാൽ മാത്രമേ അകത്ത് കിടക്കുന്ന നാവിനെ നമുക്ക് സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രമാത്രം കെയർഫുള്ളായിട്ട് നമ്മുടെ നാവ് ഉപയോഗിക്കണമെന്നല്ലേ പറയുന്നേ അല്ലേ മക്കളെ. അപ്പോൾ അതുകൊണ്ട് അല്ല, സൂക്ഷിച്ചും കണ്ടും വേണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നാവ് കൊണ്ട് നമ്മൾ വർത്തമാനം പറയാൻ, ചലിപ്പിക്കാൻ. അതായത് മറ്റുള്ളവരെ ഉയർത്തുന്ന, വളർത്തുന്ന, കൊള്ളാം, നല്ലതാണ്, മിടുക്കൻ, സാരമില്ല, എല്ലാം ശരിയാവും, ഇതൊക്കെ മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുന്ന, വളർത്തുന്ന വാക്കുകളാണ്. നീ കൊള്ളില്ല, ശരിയാവില്ല, ഞാൻ നല്ലതല്ല, മോശം, നീ കൊള്ളില്ല, ഞാനും കൊള്ളില്ല, അങ്ങനെയൊക്കെ പറയുന്നതാ മോശം വാക്കുകൾ. നീ ഒരിക്കലും രക്ഷപ്പെടില്ല, എൻ്റെ കൂട്ട് നീ ഒരിക്കലും വേണ്ട, നിന്നെ ഞാൻ ഫ്രണ്ട്സ് ആക്കില്ല എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് സങ്കടം കൊണ്ടുവരും. അപ്പം അങ്ങനത്തെ വാക്കുകളൊന്നും നമ്മൾ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് പപ്പ കൊള്ളില്ല, അമ്മ കൊള്ളില്ല, കൂട്ടുകാർ കൊള്ളില്ല, ഞാൻ കൊള്ളില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പോൾ എനിക്കും വിഷമാകും, കേൾക്കുന്നവർക്കും വിഷമാകും. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ വിധിക്കാൻ പാടില്ല. നീ അതാണ് ലോലോലോലോലോ സംഭവം വിധിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വിധിക്കാതിരുന്നാൽ നമ്മുടെ നാവ് കർത്താവിൻ്റെ നാവ് പോലെ പരിശുദ്ധമായി മാറും. ഉദാഹരണത്തിന്, ഈശോയ്ക്ക് കുറേ അവസരങ്ങളുണ്ടായിരുന്നില്ലേ പറയാനും മറ്റുള്ളവരെ പഴിക്കാനും വിധിക്കാനും ഒക്കെ. ഉദാഹരണത്തിന്, കാൽവരി മലയിൽ ഈശോയെ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പലരും പലത് പറയും, ഇത് ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ദുഷിക്കും, പിന്നെ എന്താ കളിയാക്കും, കാർക്കിച്ച് തുപ്പും, അടിക്കും, കെട്ടും, ഇതൊക്കെ ചെയ്തിട്ട് ഈശോ അവരോട് തർക്കുത്തരം പറയുകയോ തെറിവിളിക്കുകയോ അവരെ പരസ്യമായി നിന്ദിക്കുകയോ ഒക്കെ ചെയ്തായിരുന്നോ? ഇല്ല അല്ലേ. ഇനി പരിശുദ്ധ അമ്മയ്ക്കും കുറേ ചാൻസ് ഉണ്ടായിരുന്നില്ലേ? പരിശുദ്ധ അമ്മ കുറേ സംസാരിക്കുന്നതായി നമ്മൾ ബൈബിളിൽ കാണുന്നില്ല അല്ലേ? പലപ്പോഴും അമ്മ നിശബ്ദത പാലിച്ചു അല്ലേ. എൻ്റെ പുത്രനെ നീ എടുത്തു, എൻ്റെ ഹസ്ബൻഡിനെ എടുത്തു, എൻ്റെ അമ്മയും പപ്പയൊക്കെ കുഞ്ഞിലേ മരിച്ചു, ദൈവമേ നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഈശോയെ നിനക്കെല്ലാം അറിയാലോ, ഐ ലവ് യു ഈശോയെ, ഞാൻ എന്നെയും സ്നേഹിക്കുന്നു, ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കണം. മറ്റുള്ളവരെ വിധിക്കുകയോ പഴിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ചെയ്താൽ ദേ ഈ അവസ്ഥ പോലെയായി മാറും. വേണോ നമുക്ക്? വേണ്ട. അപ്പം നല്ലത് പറയുക, നല്ലത് ചെയ്യുക, അങ്ങനെ നല്ലത് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.